ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി എറണാകുളത്തേക്ക് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. ഒരുപാട് ചരക്കൂട്ടം. അപ്പം എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ ആലയത്തിൽ വെച്ച് നടക്കുന്ന 100,000 പേർക്കുള്ള കൂട്ടുചർച്ച, അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ആ ചർച്ചനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങളും അറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ സംസാരിക്കാതെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജാതിമതഭേദമന്യേ എല്ലാവരും ഒരുമയോടെ ഇവിടെ ഊട്ടുനേർച്ചയ്ക്കായി ക്യൂ നിൽക്കുന്നതായി കാണാം. കുരട്ടി ജംഗ്ഷൻ നിന്നും തൊട്ടടുത്തു തന്നെയാണ് സെൻറ്റ് ആൻ്റണി പുണ്യാളൻ വാഴുന്നത്. ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ച് രോഗശാന്തി നേടിയിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും കുർബാനയും നൊവേനയും കഴിഞ്ഞാൽ ഉടനെ തന്നെ നേർച്ചക്കഞ്ഞിയും ഉണ്ടാവും. പല നാട്ടിൽ നിന്നും ദൈവവിശ്വാസികൾ ഇവിടെ വരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പുണ്യാളൻ്റെ ആലയം. അതുകൊണ്ട് തന്നെ രാവിലെ 9 മുതൽ രാത്രി 10 വരെ ഈ ഊട്ടുനേർച്ച നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ദൈവവചന കേൾക്കാനായി ദൈവസന്നിധിയിലേക്ക് പോകാം. ഊർജമായി ചൈതന്യമായി അവരിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അപ്പമാൻ അൾത്താരയിൽ വാഴ്ത്തപ്പെട്ട ഈ വാഴ്ത്തപ്പെട്ട. എന്നാൽ വലിയപ്പേക്ക് വിടുമ്പോൾ ഒരമ്മ പറ്റ മക്കളല്ലാത്ത നമ്മൾ എല്ലാവരും ഒരമ്മ പറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കുന്ന വലിയപ്പണത്തിലൂടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമുക്ക് വേണ്ടി വലിയപ്പിക്കുമ്പോൾ ലോകത്തിലുള്ള 140 ജനത ഒരു കുടുംബമായി ഒരമ്മ പെറ്റ മക്കളെന്ന അനുഭൂതിയിലേക്ക് വളരുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന. ആകയാൽ ഇന്ന് നാം വിശുദ്ധ അന്തോണീസിന് പ്രത്യേകമായിട്ട് കൊടുക്കുമ്പോൾ, ഊട്ടുതിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ, കർത്താവായ യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്ന് 133 സംഗീതത്തിൽ പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന അത്ര മനോഹരമാണ്, സുന്ദരമാണ്, പവിത്രമാണ്. ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ഈ കർത്താവിന്റെ ബലിയർപ്പിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ശ്രീ
ഉദ്ദിഷ്ട കാര്യം നടന്നാൽ മാലയും കിരീടവും ഉണ്ണിയാളനും മാതാവിനും അണിയാറുണ്ട്. അതിനായി വഴിപാട് കൗണ്ടർ ഇവിടെ നമ്മൾ കയറുന്ന വഴി തന്നെ കാണാം. ഗോൾഡൻ ജൂബിലി പ്രമാണിച്ച് ഭവന നിർമ്മാണത്തിനുള്ള സമ്മാന കൂപ്പൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഊട്ടുനേർച്ചയിലേക്ക് പോകാം. ഈ ഊട്ടുനേർച്ചയുടെ ഭക്ഷണം പാർസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിന് പൈസയില്ല, ഭക്ഷണം ഫ്രീയാണ്. പക്ഷേ പാർസൽ ചാർജ് മാത്രം 20 രൂപ. അതിനായി പുറത്ത് കൗണ്ടറുണ്ട്. കുട്ടികൾക്കായുള്ള ആദ്യ ചോറൂണ് കർമ്മവും ഈ പുണ്യാളൻ്റെ ആലയത്തിൽ വെച്ച് നടത്തിപ്പോകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ
അമല ഗ്ലോറിയ പ്ലാസ ബിൽഡിംഗിലെ പാർസൽ കൗണ്ടറുമായി ബന്ധപ്പെടുക. ഭക്ഷണം വാങ്ങിയവർ ശ്രദ്ധിക്കുക, ഓഡിറ്റോറിയത്തിന്റെ പിറകുവശത്തേക്കായി നീങ്ങിനിൽക്കുക. സെന്റ് ആന്റണീസ് പുണ്യാളൻ വാഴുന്ന ഈ ആലയത്തോട് തൊട്ട് ചേർന്ന് തന്നെ സെന്റ് ആന്റണീസ് സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ കൗണ്ടറിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക. ഭക്ഷണ കൗണ്ടറിന് ചുറ്റുമുള്ള തിക്കും തിരക്കും ഒഴിവാക്കുക. എല്ലാവരും സഹകരിക്കുക. അധിക ഭക്ഷണം ആവശ്യമായവർ ഓഡിറ്റോറിയത്തിന്റെ മധ്യഭാഗത്തുള്ള കൗണ്ടറിൽ നിന്ന് മാത്രം ഭക്ഷണം വാങ്ങുക. ഓഡിറ്റോറിയത്തിന്റെ പിറകുവശത്തേക്കായി നീങ്ങി നിൽക്കുക. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ ദയവായി അനുസരിക്കുക. ഈ ഊട്ടുനേർച്ചയോട് പ്രമാണിച്ച് ധാരാളം കളിക്കോപ്പുകളും ബലൂണും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ കളിപ്പാട്ടവും ഇവിടെ വന്ന് റോഡിൻ്റെ സൈഡിൽ കൂടെ മൊത്തം ഇതാ നോക്കിയ നല്ല വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊരട്ടിയിൽ വാഴുന്ന അന്തോണീസ് പുണ്യാളൻ്റെ ഊട്ടുനേർച്ച എല്ലാവർക്കും ഇഷ്ടമായി തീരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യുക, മറ്റവർക്ക് ഷെയറും കൂടി ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും ബൈ.